കാലാവസ്ഥാ വ്യതിയാനം കാരണമായി സംഭവിച്ചിരിക്കുന്ന പ്രകൃതിക്ഷോഭത്തിന്റെ നടുക്കത്തിൽ നിന്ന് നമ്മൾ ഇനിയും മോചിതരായിട്ടില്ല. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാനായി നമ്മൾ കഴിഞ്ഞ ദിവസം മുതിർന്ന രണ്ട് പരിസ്ഥിതി പ്രവർത്തകരെ തേടിപ്പോയതിന്റെ രണ്ടാം ദിവസമാണിന്ന്. ഇന്നും നമുക്ക് പരിസ്ഥിതി പഠനം തുടരാം. ഈ കാർബൺ ഡയോക്സൈഡിന്റെ മാറ്റം എങ്ങനെയാണ് നാം വർദ്ധിപ്പിക്കുന്നത്? വലിയൊരു കാര്യമാണ് ഇത്. നിസ്സാരമാണെങ്കിൽ പോലും കാർബൺ നമ്മൾ എൻ്റെയും നിങ്ങളുടെയും ഈ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെയും മുഴുവൻ അകത്ത് കിടക്കുന്നത് കാർബണാണ്. ഈ കാർബണ് അന്തരീക്ഷത്തിൽ കൂടുന്നതാണ് പ്രശ്നം. ആ കാർബണ് എങ്ങനെയാണ് വീണ്ടും മരത്തിലും മണ്ണിലും പാറകളിലും സംഭരിച്ചു വെക്കുക എന്നുള്ളതാണ് ആധുനിക ലോകത്തിൻ്റെ ചിന്തയിൽ വരേണ്ടത്. അപ്പോഴേ അത് പിന്നെ ഈ ആഗോള താപനത്തിന് ഒരു ഉത്തരം നമുക്ക് ലഭിക്കാൻ പോകുന്നുള്ളൂ. ആഗോളതലത്തിൽ തന്നെ ഇതിനെതിരെയുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. യു എന്നിൻ്റെ നേതൃത്വത്തിൽ ചേർന്നിട്ടുള്ള ലോകതലത്തിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ചേർന്നിട്ടുള്ള ഉച്ചകോടി സമ്മേളനങ്ങൾ, അതിനകത്ത് വിവിധ രാജ്യങ്ങളുടെ തലവന്മാരെ ഇത്തരത്തിൽ തങ്ങളുടെ അന്തരീക്ഷത്തിലേക്ക് കാർബൺ വിസർജനം എന്ന് പറയുന്നത് കുറച്ച് കൊണ്ടുവരാനുള്ള എഗ്രിമെൻറ്റുകളിൽ ഒപ്പുവെപ്പിക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് നടപടികൾ നടന്നിട്ടുണ്ട്. കാർബൺ സെക്വസ്ട്രേഷൻ നടത്തുക, അത് പറ്റാത്ത സ്ഥലങ്ങളിൽ പലപ്പോഴും വനവൽക്കരണം തുടങ്ങിയിട്ടുള്ള പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ കാർബൺ ആഗിരണം കുറേ കൂടി ത്വരിതഗതിയിലാക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ. ഇതിനുവേണ്ടി ഒരുപാട് സംഘടനകളും പരിസ്ഥിതി സംഘടനകളും മനുഷ്യൻ്റെ ഭാവിയിൽ ഉത്കണ്ഠയുള്ള ധാരാളം മനുഷ്യ സ്നേഹികളായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യാവകാശം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളും ഒക്കെ തന്നെ രംഗത്തുണ്ട്. സ്വീഡനിലെ ഗ്രീറ്റ തൻബർഗ് എന്ന് പറയുന്ന പെൺകുട്ടി ലോക ശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റിയിട്ടുള്ളതാണ്. ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എല്ലാ വെള്ളിയാഴ്ചകളിലും കൂടിയിരിക്കുകയും എന്നിട്ട് ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പല തലത്തിൽ നിന്നുകൊണ്ട് ബോധവൽക്കരണത്തിന് വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ബാംഗ്ലൂരിലുള്ള ദിശ രവി തുടങ്ങിയിട്ടുള്ള ആളുകളെ നേരത്തെ അവരുടെ പേരിൽ കേസെടുക്കാനൊക്കെ ശ്രമമുണ്ടായിരുന്നു. കർഷക സമരത്തിന് പിന്തുണച്ചു അവർ എന്ന് പറഞ്ഞിട്ട്, കർഷക സമരത്തെ പിന്തുണച്ചത് ദിശ രവി പിന്തുണച്ചത് കർഷക സമരം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന് എതിരായിട്ട് കൂടിയുള്ള ഒരു സമരമാണ്. വാസ്തവത്തിൽ ഈ അന്തരീക്ഷം ഇതുപോലെ നിലനിൽക്കുക, മണ്ണ് ഇതുപോലെ നിലനിൽക്കുക, വെള്ളം ഇതുപോലെ ശുദ്ധമായ രീതിയിൽ നമുക്ക് ലഭിക്കുക, ഇതൊക്കെ തന്നെ നമ്മുടെ അടിസ്ഥാനപരമായി തന്നെ ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങളാണ്. അതിന് തടസ്സം നിൽക്കുന്ന നടപടികളാണ് ഭരണാധികാരികളുടെ പക്ഷത്ത് നിന്നുണ്ടാവുന്നത്. അതുകൊണ്ട് കാർഷിക സമരം ഒക്കെ തന്നെ കേവലം ഈ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാൻ വേണ്ടി മാത്രമുള്ള സമരമല്ല, കൃഷി തുടർന്ന് നടത്താവുന്ന അവസ്ഥകൾ നിലനിർത്താനുള്ള ഒരു സമരം കൂടിയാണ് അത് എന്ന് പറഞ്ഞാൽ. ഭൂമിയുടെ അവസ്ഥ, വെള്ളത്തിൻ്റെ അവസ്ഥ, ഇതൊക്കെ ഉറപ്പുവരുത്താനുള്ള, അതിൻ്റെ സുസ്ഥിതി ഉറപ്പുവരുത്താനുള്ള, സുസ്ഥിര വികസനം ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഭരണകൂടങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്ന സമരങ്ങളാണതൊക്കെ. അപ്പം അതുകൊണ്ടുകൂടിയാണ് കാലാവസ്ഥാ പ്രവർത്തകയായിട്ടുള്ള ദിശാരവിയൊക്കെ അതിന് വേണ്ടിയിട്ട് പിന്തുണ തേടിയത്. അത് മൊത്തത്തിൽ രാജ്യദ്രോഹ പ്രവർത്തനമാണെന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ അറസ്റ്റ് ചെയ്യാനൊക്കെയുള്ള നീക്കങ്ങൾ കഴിഞ്ഞ വർഷം നടക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് വിദൂരമായ ഒന്നല്ല, എപ്പോഴോ നടക്കാൻ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒന്നല്ല, മറിച്ച് നമ്മൾ കുറേ വർഷമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളുള്ള ഒരു പ്രതിഭാസമാണ്, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ്, അതിൻ്റെ ഇടയിലാണ് നാം ഉള്ളത് എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ ഉണരേണ്ടതുണ്ട്. എന്താണ് ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ വർധനവിന് കാരണമാകുന്ന മനുഷ്യ പ്രവർത്തനങ്ങൾ? പ്രകൃതിയുടെ പ്രവർത്തനങ്ങളിൽ നാം നമുക്കാർക്കും അങ്ങനെ ഇടപെടാൻ പറ്റില്ല. അതേസമയത്ത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം കഴിഞ്ഞ ഒരു 200-250 കൊല്ലക്കാലമായി മനുഷ്യൻ ഈ ഭൂമിയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് വർദ്ധിപ്പിക്കുകയും ഭൂമിയുടെ താപനില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുക, ഒന്ന്, അതിലേറ്റവും പ്രധാനമായി ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗമായിരിക്കും. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ വസ്തുക്കൾ ഭൂമിയിൽ നിന്ന് ഖനനം,
ഖനനം വളരെ വലിയ ഒരു പിന്നെ പ്രക്രിയയാണ്. ഈ ഖനനം മൊത്തം ഇന്നത്തെ ആഗോളതലത്തിലുള്ള വലിയ പിന്നെ കൊടുങ്കാറ്റുകളുടെ ആയാലും മഴയുടെ ആയാലും അതുപോലെ തന്നെ പ്രളയത്തിൻ്റെയോ വരൾച്ചയുടെയോ ഒക്കെ കാരണങ്ങളെ നമ്മൾ കൊണ്ട് ചെന്നെത്തിക്കുക ഖനനത്തിലാണ്. അതിൽ കൽക്കരിയുടെ ഖനനവും അതിൻ്റെ ഉപയോഗവും, ഈ കൽക്കരിയുടെ ഖനനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആധുനിക മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബന്ധിച്ചിരിക്കുന്ന ഒരു ഘടകം കൽക്കരിയാണ്, കൽക്കരിയുടെ ഖനനമാണ്. ഉദാഹരണത്തിന് നമുക്കിന്ന് വീട് കെട്ടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ധാതു ഏതാണെന്ന് ചോദിച്ചാൽ കൽക്കരിയാണെന്നാണ് പറയേണ്ട ഉത്തരം, ആദ്യം പറയേണ്ട കാര്യം. പക്ഷേ അത് ആർക്കും അറിഞ്ഞുകൂടാ. ആ രീതിയിൽ നാം കൽക്കരിയുമായി ബന്ധപ്പെട്ടിട്ട് നാം ഉപയോഗിക്കുന്ന സിമൻ്റ് ഉണ്ടാക്കുന്നത് കൽക്കരി കത്തിച്ചുണ്ടാക്കുന്ന വൈദ്യുതിയിൽ നിന്നാണ്. നാം ഇന്ന് കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പികൾ ഉണ്ടാക്കുന്നത് ഇരുമ്പയിൽ ഖനനം ചെയ്തെടുത്ത് കൽക്കരി ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് സ്റ്റീലാക്കി മാറ്റുമ്പോഴാണ്. പെയിൻ്റ് ഉണ്ടാക്കുന്നത് ഒക്കെ തന്നെ ഇന്നത്തെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഇന്ത്യ ലോകത്തെമ്പാടും ആശ്രയിക്കുന്നത് കൽക്കരിയും കൽക്കരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ഉപയോഗം മനുഷ്യജീവിതത്തെ സർവാംഗം കെട്ടിപ്പുണരുന്നു കിടക്കുകയാണ്. അപ്പോൾ കൽക്കരിയുടെ ഉപയോഗം, അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് വളരെ വലിയ തോതിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കേരളം വളരെ ഒരു 600-ലധികം കിലോമീറ്റർ നീളമുള്ള ഒരു കടൽ തീരവും കിഴക്ക് പശ്ചിമഘട്ടവും അതിനിടയിൽ വീതി കുറഞ്ഞ ഒരു ഇടനാടും മാത്രമുള്ള ഒരു സ്ഥലമാണ്. വളരെ പാരിസ്ഥിതികമായി വളരെയധികം ദുർബലമായ അവസ്ഥയിലുള്ള ഒരു സംസ്ഥാനമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് ടൂറിസ്റ്റ് ലേഖകളിലൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളം. കേരളത്തിൽ ഒരുപാട് കായലുകൾ, 44 നദികൾ ഇതൊക്കെയുണ്ട്. വലിയ തണ്ണീർത്തടങ്ങൾ, അതുപോലെ തീരദേശത്തിൻ്റെ ഒരു വളരെ ദുർബലമായ പാരിസ്ഥിതിക അവസ്ഥ, പശ്ചിമഘട്ടത്തിലുള്ള വലിയ വനനശീകരണങ്ങൾ, പാറമടകൾ, ഖനനങ്ങൾ, നമ്മുടെ നിലനിൽപ്പ് തുടരാൻ പറ്റുന്നതാണോ, അതിജീവനം ഇനി സാധ്യമാണോ എന്നൊന്നും ആലോചിക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങൾ. വികസന പ്രവർത്തനങ്ങൾ പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാമ്പത്തിക വളർച്ച ഉണ്ടാവുമോ എന്നുള്ള ഒറ്റ പരിഗണനയുടെ മേലാണ് വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന ദുരന്തങ്ങൾ എന്ത്, അത് ചുറ്റുപാടുമുള്ള പ്രകൃതിക്ക്, ചുറ്റുപാടുമുള്ള പുഴകൾക്ക്, മണ്ണിന്, തണ്ണീർത്തടങ്ങൾക്ക്, കടലിന് ഒക്കെ ഉണ്ടാക്കുന്ന ആഘാതങ്ങളുടെ തീവ്രത എന്ത് എന്നൊന്നും മുൻകൂട്ടി പരിശോധിക്കുകയോ, ഇതൊക്കെ മാറി മറിയുമ്പോൾ ഇവിടെ മനുഷ്യവാസം അസാധ്യമാവുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവോ ഒന്നും തന്നെ നമ്മുടെ ഈ ആസൂത്രണങ്ങളിൽ കാണാനില്ല എന്നുള്ളിടത്താണ് ഏറ്റവും അധികം ഈ ദുരന്തങ്ങളുടെ തീവ്രത വർദ്ധിക്കുന്നത്. അത് പ്രളയമുണ്ടായി എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ അതിവൃഷ്ടി ഉണ്ടായി എന്നുള്ളത് കൊണ്ടോ, മേഘവിസ്ഫോടമുണ്ടായി എന്നുള്ളത് കൊണ്ടോ വാസ്തവത്തിൽ ഇത്ര വലിയ ദുരന്തങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഇതിനെയൊക്കെ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആഘാതം ലഘൂകരിക്കാനോ ഉള്ള ഭൂമിശാസ്ത്രപരമായ ശേഷി ദുർബലമായിട്ട് പോലും നമ്മുടെ പ്രദേശങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് മുഴുവൻ തെറ്റായ വികസന സങ്കല്പങ്ങൾ കൊണ്ട്, കേവലം സാമ്പത്തിക പ്രവർത്തനം മാത്രമായി പ്രകൃതിയുടെ പരസ്പര ബന്ധങ്ങളെ ഗൗനിക്കാതെ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സഹകരണവും സഹവർത്തിത്വവും നിലനിൽപ്പിന് എത്രമാത്രം ആവശ്യമാണെന്നുള്ള മൗലിക സത്യങ്ങൾ പരിഗണിക്കാതെ ഉള്ള വികസനം നമ്മളെ വളരെ വലിയ കൊടിയ ആപത്തുകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള, മഴ പെയ്തു അതിൻ്റെ അളവ് കൂടി എന്നുള്ളതുകൊണ്ട്, കഴിഞ്ഞ ഒരു 100 വർഷമൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ മഴയുടെ അളവിൽ, മൊത്ത അളവിൽ വലിയ ഗണ്യമായ വർധനയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു പ്രദേശത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ അളവിൽ മഴ പെയ്യുമ്പോഴുണ്ടാവുന്ന കുത്തിയൊലിപ്പ് എന്ന് പറയും. ഈ കുത്തിയൊലിപ്പിനെ തടയണമെങ്കിൽ ചെരിവുകളിൽ കൃഷി ചെയ്യാതിരിക്കുക, പാറമടകളിൽ ഖനനം മൂലം വലിയ നടുക്കങ്ങൾ ഉണ്ടാക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ മാതിരി കാര്യങ്ങളാണ് പശ്ചിമഘട്ടത്തിൻ്റെ നാശത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി സർക്കാർ നിയോഗിച്ച കമ്മിറ്റി, മാധവ ഗാഡ്ഗിൽ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി
മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളോ ശുപാർശകളോ ഒന്നും സർക്കാർ തീരെ പരിഗണിക്കുകയുണ്ടായില്ല, അത് ചർച്ച പോലും ചെയ്തില്ല. പശ്ചിമഘട്ടം നിലനിൽക്കേണ്ടത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റാത്ത ഒന്നാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തിൽ നടക്കുന്ന നശീകരണ പ്രവർത്തനങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും അവിടെയുള്ള അതിൻ്റെ അടുത്ത് ജീവിക്കുന്ന അതിൻ്റെ താഴെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത സംഗതിയാണ്. കാടുകളുടെ പിന്നെ കത്തിക്കലാണ്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും സമ്പന്നമായ കാടുകൾ എന്ന് പറയുന്നത് ബ്രസീലിയൻ കാടുകളാണ്, ആമസോൺ കാടുകളാണ്, ബ്രസീലിയയിലുള്ള ആമസോൺ കാടുകളാണ്. ഈ ആമസോൺ കാടുകൾ 2019 കത്തിച്ചതിൻ്റെ അളവ് ലോകചരിത്രത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ 2019 കത്തിയിരിക്കുന്ന ഓസ്ട്രേലിയൻ കാട്, കത്തിച്ചിരിക്കുന്ന ഓസ്ട്രേലിയൻ കാടുകളുടെ അളവ്. അതേസമയത്ത് പിന്നെ അലാസ്ക മുതൽ യൂറോപ്പ് വൻകരയും റഷ്യയെയും ഒക്കെ കൂട്ടി പരന്നു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കാടെന്ന് പറയുന്ന ബോറിയൽ ഫോറസ്റ്റ് കത്തിച്ചിരിക്കുന്നത് 2019 വളരെ കൂടുതലാണ്. 2020 ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല, 2018 വലിയ പ്രളയം, 2019 വീണ്ടും ആഗസ്റ്റ് മാസത്തിൽ തന്നെ ഉണ്ടായ പ്രളയം, ഈ പ്രളയമൊക്കെ ഉണ്ടായിട്ടും ഇത്ര വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ ആ ദുരന്ത മുഖത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിനെ ലഘൂകരിച്ച് മനുഷ്യന് താങ്ങാവുന്നത് ആക്കാൻ പറ്റുക എന്നുള്ള അന്വേഷണം ഗൗരവമായിട്ട് നടന്നിട്ടുണ്ടോ, ആ രീതിയിലുള്ള ആസൂത്രണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. യഥാർത്ഥത്തിൽ വലിയ വലിയ എത്രയോ ആളുകൾ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ പെട്ടു. പെട്ടിമുടിയിലെ ദുരന്തം നമുക്ക് ഓർമ്മയുണ്ട്. വയനാട് പോത്തുമല ഉണ്ടായിട്ടുള്ള ദുരന്തം നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ കൂട്ടിക്കൽ, കൊക്കയാർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദുരന്തം നമ്മൾ കണ്ടു. ഇപ്പം ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആവർത്തിക്കുമ്പോഴും ഇതൊക്കെ പ്രകൃത്യാ ഉണ്ടാകുന്നതാണ്, ആഗോളതലത്തിൽ ഉണ്ടാകുന്നതാണ്, നമുക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള മട്ടിലുള്ള ഒരു നിസ്സംഗ ഭാവമാണ് പലരും കൈക്കൊള്ളുന്നത് എന്നുള്ളത് ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ വർഷവും മാധവ ഗാഡ്ഗിലിനെ ഒരുപാട് ആൾക്കാരുമായി ചേർന്ന് ചീത്ത വിളിക്കുകയാണ്. മാധവ ഗാഡ്ഗിൽ ഈ ഇപ്പോൾ കേരളത്തിൻ്റെ പരിസ്ഥിതി മുഴുവൻ സംരക്ഷിക്കാനുള്ള നടപടികൾ ശുപാർശ ചെയ്ത ഒരാളൊന്നുമല്ല അദ്ദേഹം. പശ്ചിമഘട്ടത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ത്, അതിനുള്ള പരിഹാരങ്ങൾ എന്ത് എന്നുള്ള ശുപാർശകളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് ഈ മാധവ ഗാഡ്ഗിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും പശ്ചിമഘട്ട സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രസക്തമാണ്. ആ രീതിയിലാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അല്ലാതെ കേരളത്തിനെ മുഴുവൻ, കേരളത്തിലെ മലയോര കർഷകരെ മുഴുവൻ ആട്ടിപ്പുറത്താക്കുന്ന, മനുഷ്യരുടെ ജീവിതം മുഴുവൻ തകർക്കുന്ന എന്തോ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള മട്ടിലാണ് പലപ്പോഴും ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാദങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. മറ്റൊരു വാദം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് എടുക്കുക എന്നുള്ളത്. ഇത് രണ്ടും ശരിയല്ലാത്ത ഒരു സമീപനമാണ് എന്ന് പറയേണ്ടി വരും. കേരളം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അത് മലനാട്ടിലും ഇടനാട്ടിലും തീരപ്രദേശത്തും നേരിടുന്ന സവിശേഷമായ പ്രശ്നങ്ങൾ ഒക്കെ എന്ത്, അതിനെ അവിടെ ഉണ്ടാവുന്ന കാലാവസ്ഥാജന്യമായിട്ടുള്ള ദുരന്തങ്ങളെ നമുക്ക് എങ്ങനെ ലഘൂകരിക്കാം, എങ്ങനെ പരമാവധി ജനങ്ങളുടെ ദുരിതം കുറയ്ക്കാം എന്നുള്ള അന്വേഷണമാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ വികസന ആസൂത്രണത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യം. ആ ചർച്ചകളിലേക്കൊക്കെ ഒന്നും പോവാതെ ഇത് ഈ ഗാഡ്ഗിൽ എന്ന കുറ്റിക്ക് ചുറ്റും വട്ടം തിരിയുന്ന ഒന്നായി നമ്മുടെ ചർച്ചകൾ മാറിപ്പോകുന്നു എന്നുള്ളത് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് പോലും ആരോപിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഗ്രീൻലാൻഡിൽ മഴ പെയ്തിരിക്കുന്നത്. കാരണം അവിടെ മഴ പെയ്യില്ല, കാരണം അത്രമാത്രം മഞ്ഞ് പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് മഴമേഘങ്ങൾ മഞ്ഞായി രൂപപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ചൂട് കൂടുകയും
ഈ മഞ്ഞും മഞ്ഞായി മാറാതെ അത് മഴയായി പതിക്കത്തക്ക വിധത്തിൽ അവിടെ ചൂടുകൂടിയിരിക്കുന്നതും ഈ അവിടെയുള്ള ബോറിയൽ ഫോറസ്റ്റുകളുടെ കത്തലും തമ്മിലുള്ള ബന്ധം നാം കൂട്ടി വായിക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ ലോകത്തെമ്പാടും ഓസ്ട്രേലിയയിലായാലും ഇന്ത്യൻ കാടുകളായാലും പിന്നെ ഏറ്റവും വലിയ കാടായ ബ്രസീലിയൻ കാടായാലും അതായത് ആമസോൺ കാടുകളായാലും എല്ലാം ലക്ഷക്കണക്കിന് കത്തിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് കാടുകൾ കത്തിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് പ്രശ്നം. ഒന്ന്, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് മുഴുവൻ സംഭരിക്കുന്നത് കാടുകളാണ്. അവയുടെ തടികളിലും ഇലകളിലും കമ്പുകളിലും പൂവിലും കായലും ഒക്കെ തന്നെ സംഭരിച്ച് വെച്ച് ആഹാരമാക്കി സർവ്വ ജീവജാലങ്ങൾക്കും ആഹാര രൂപത്തിൽ കൊടുക്കുന്നതും അതേസമയത്ത് നമുക്ക് ശ്വസിക്കാനാവശ്യമായ പ്രാണവായു നൽകുന്നതും ഇത്തരം കാടുകളാണ്. അതാണ് നാം കത്തിച്ചു കളയുന്നത്. ഒരു കാട് കത്തുന്ന സമയത്ത് അവിടെ ചൂട് കൂടുകയും അത് ഇപ്പോൾ ഗ്രീൻലാൻഡിൽ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ മറ്റ് മഞ്ഞ് മേഖലകളിൽ എന്ത് സംഭവിക്കുന്നു, കാട് കത്തുന്നതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് തള്ളുകയാണ്. ഈ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂട്ടുന്നു. അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂട്ടുന്നതിൻ്റെ ഫലമായി മഞ്ഞുരുകുന്നു. ഈ മഞ്ഞുരുകുന്നത് മഞ്ഞുരുകുന്ന സമയത്ത് ആ മഞ്ഞുപാളികളുടെ അടിയിൽ സംഭരിച്ച് വെക്കപ്പെട്ടിരിക്കുന്ന മീഥെയ്ൻ പുറത്തേക്ക് പോകുന്നു. ഈ മീഥെയ്ൻ വീണ്ടും ആഗോളതാപനത്തിന് കാർബൺ ഡയോക്സൈഡ് പോലെ കാരണമായി തീരുന്ന മറ്റൊരു വാതകമാണ് മീഥെയ്ൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു കത്തിക്കൽ എന്ന പ്രക്രിയ ഭൂമി എത്രയോ കോടിക്കൊല്ലങ്ങളായി സംഭരിച്ചു വെച്ചിരിക്കുന്ന കാർബൺ ഡയോക്സൈഡിനെയും മീഥെയ്നെയും ഒക്കെ പുറത്തുവിട്ട് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ വളരെ പഠനാർഹമായ ഒരു വിഷയമാണിത്. അതേസമയത്ത് നമ്മുടെ പ്രാണവായുവായ ഓക്സിജൻ തരുന്ന കാടുകളുമാണ് കത്തിപ്പോകുന്നത്. വെള്ളം സംഭരിച്ചു വെക്കുകയാണ്. അപ്പോൾ വരൾച്ച വളരെ രൂക്ഷമായി പോവുകയാണ്. ഒരുപാട് വികസന പദ്ധതികൾ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അദാനിക്ക് വേണ്ടി, വിഴിഞ്ഞൻ തുറമുഖത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ടൺ പാറ പൊട്ടിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയിലേക്ക്. അതുമാതിരി ഈ കടലിലെ വെള്ളം കരയിലേക്ക് കയറി തീരം എടുത്തു പോകുന്നത് തടയാൻ വേണ്ടി കരിങ്കല്ല് കൊണ്ട് ഭിത്തി കെട്ടുകയും പുലിമുട്ടുകൾ നിർമ്മിക്കുകയും ചെയ്യാൻ വേണ്ടി പശ്ചിമഘട്ടത്തു നിന്നും കരിങ്കല്ല് ധാരാളമായിട്ട് കൊണ്ടുവരുന്നു. ഇത് വാസ്തവത്തിൽ ഈ പുലിമുട്ടുകളും ഈ കടൽ ഭിത്തികളും വാസ്തവത്തിൽ കടലിൻ്റെ ജലനിരപ്പ് ഉയരുന്നത് തടയാനോ അല്ലെങ്കിൽ തിരമാലകൾ കടലിലേക്ക് നമ്മുടെ കരയെടുത്ത് കൊണ്ടുപോകുന്നത് തടയുവാനോ എത്രമാത്രം സഹായകമാണ് എന്നുള്ള ശരിയായ പഠനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടോയെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത്. രണ്ട് തരത്തിലുള്ള ഒരേ സമയം തന്നെ രണ്ട് വശത്തും, അതായത് മലയോരത്തും കടലോരത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമീപനമാണ് ഇങ്ങനെ വൻതോതിൽ പാറ പൊട്ടിച്ചു കൊണ്ടുവന്ന് കടലിൽ നിക്ഷേപിക്കുക വഴി ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഓ, വൻ തോതിലുള്ള തിരമാലകൾ ഉണ്ടാവുകയും കടൽ തീരത്തുള്ള മുഴുവൻ ആവാസ വ്യവസ്ഥകളെയും തകർക്കുകയും മനുഷ്യരുടെ ജീവിതം, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ ജീവിതം വളരെ ദുസ്സഹമാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഇരിക്കുമ്പോൾ സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ശംഖുമുഖം കടൽ തീരമൊക്കെ ഇന്ന് കഥയായി മാറി. ഈ വിഴിഞ്ഞത്ത് അദാനിയുടെ തുറമുഖത്തിന് വേണ്ടിയുള്ള പണി പുരോഗമിക്കും തോറും അതിൻ്റെ വടക്കോട്ട് മാറിക്കൊണ്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും കടലുള്ളിലേക്ക് കയറുകയും തീരത്തെ കാർന്നു തിന്നുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദുരന്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തം മുഴുവൻ ഏതൊക്കെയോ കമ്പനികൾക്ക്, ഏതൊക്കെയോ കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാ വിഭവങ്ങളും ഇത്തരത്തിൽ ധൂർത്തമായ രീതിയിൽ ചൂഷണം ചെയ്യാനുള്ള അനുവാദം നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇനി ഇങ്ങനെ ധൂർത്തമായ രീതിയിൽ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനോ ഭൂമിയെ ഇനിയും മലിനീകരിക്കാനോ ഉള്ള സാധ്യത തുലവും പരിമിതമാണ് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ഇത്തരത്തിലുള്ള ഒരു വിവേകം, പാരിസ്ഥിതിക വിവേകം നമുക്ക് ഉദിക്കുന്നില്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ എത്ര ഹരിത പരിപാടികൾ പ്രഖ്യാപിച്ചതുകൊണ്ടോ അതിനെതിരെ നമ്മളിങ്ങനെ വളരെ ശുഷ്കാന്തിയോടെ പ്രസംഗിച്ചതുകൊണ്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. കേരളത്തിലൊക്കെ സംഭവിക്കുന്നത് മഴയുടെ കൂടുതലല്ല സത്യം കാര്യം, മറിച്ച് പെയ്യുന്ന മഴവെള്ളത്തെ സംഭരിച്ചു വെക്കാനുള്ള പർവ്വതങ്ങളുടെ ശേഷി നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ മഴവെള്ളത്തെ
സംഭരിച്ചു വെക്കുകയും വളരെ ചെറിയ തോതിൽ അത് പുറത്തേക്ക് വിട്ടുകൊടുക്കുക, അരുവികളായി പുറത്തേക്ക് വിടുകയും ആ അരുവികൾ ചേർന്നൊരു പുഴയായി ഒഴുകുന്ന ആ ഒരു ഭൂമിയുടെ സർവാശ്ലേഷിത്വം എന്ന് പറയുന്നത് നാം ഖനനം ചെയ്തും കാടുകൾ വെട്ടിയും ഭൂമിയുടെ തെറ്റായ പരിപാലനം വഴിയും ഭൂവിനിയോഗത്തിൽ വന്ന തെറ്റുകൾ അതൊക്കെ വഴി നാം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് കേരളം കാണുന്ന ഈ പിന്നെ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് വർദ്ധിക്കുകയും കടലിൻ്റെ അമ്ലവൽക്കരണം നടക്കുകയാണ്, അസിഡിഫിക്കേഷൻ. അതായത് ഏകദേശം 50 കോടി കൊല്ലങ്ങൾക്ക് ഇപ്പുറം, പ്രത്യേകിച്ച് പിന്നെ പുറന്തോടുള്ള നമ്മുടെ കക്കവർഗങ്ങളൊക്കെ രൂപീകരിച്ചിരിക്കുന്ന 30 കോടി കൊല്ലങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് കടലിലുണ്ടായിരുന്ന കാർബൺ ഡയോക്സൈഡും കാൽസ്യവും വലിച്ചെടുത്ത് അവ കാൽസ്യം കാർബണേറ്റ് എന്ന പുറന്തോടോട് കൂടിയ വീടുണ്ടാക്കിയപ്പോഴാണ് ജീവജാലങ്ങൾക്ക് ജീവിക്കാനുള്ള ആവാസം ഭൂമിയിൽ ഒരുങ്ങുന്നത്. നമ്മുടെ വീടുണ്ടാക്കുന്നതും കക്കയുടെ വീടുണ്ടാക്കുന്നതും നമ്മളുടെ വ്യത്യാസം അതാണ്. നമ്മുടെ വീടുണ്ടാക്കുന്ന പ്രവർത്തനം സർവ ചരാചരങ്ങളെയും ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ കടലിൻ്റെ അമ്ലവൽക്കരണം കൊണ്ട് പിന്നെ കരയിലെ നിത്യഹരിത വനങ്ങളാണ് പിന്നെ കാടുകളെങ്കിൽ, ആമസോൺ പോലെയുള്ള കാടുകളെങ്കിൽ, നമ്മുടെ പശ്ചിമഘട്ടത്തിലുള്ള കാടുകൾ പോലെയെങ്കിൽ, കടലിലുള്ള നിത്യഹരിത വനങ്ങളാണ് പവിഴപ്പുറ്റുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ദ ഗ്രേറ്റ് ബാരിയർ റീഫാണ്. ആ ഗ്രേറ്റ് ബാരിയർ റീഫിനെ പോലെ അതിസമ്പന്നമായ രീതി, മഴക്കാടിനേക്കാളും സമ്പന്നമാണ് അവിടെയുള്ള ജൈവിക വ്യവസ്ഥ. അതൊക്കെ തന്നെ കടലിൻ്റെ അമ്ലവൽക്കരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യവും നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. ഈ ആവാസ വ്യവസ്ഥക്കകത്ത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, പ്രകൃതിയും അനേകം സൂക്ഷ്മജീവികൾ മുതൽ ഏറ്റവും വലിയ ജീവികൾ വരെയുള്ള ജീവിത ചക്രത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവികൾ തമ്മിലുള്ള പരസ്പരമായ സങ്കീർണ ബന്ധം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യാതെ അവയുടെ ഒക്കെ നിലനിൽപ്പ് നമ്മുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യൻ്റെ അതിജീവനം സാധിക്കുക എന്നുള്ളത് തിരിച്ചറിയാതെ നമുക്ക് ഈ വന്നു ചേർന്നിട്ടുള്ള ദുരിതങ്ങളെ നേരിടാൻ പോലും സാധ്യമല്ല എന്ന തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. മറ്റൊരു കാര്യം, ലോകതലത്തിൽ തന്നെ ഹീറ്റ് വേവ് രൂപം കൊള്ളുകയാണ്, താപതരംഗങ്ങൾ രൂപം കൊള്ളുകയാണ്. അത് നമുക്കറിയാം, കേരളം പോലെയുള്ള പശ്ചിമഘട്ടവും അതുപോലെ തന്നെ നല്ല തണുപ്പും ഒക്കെയുള്ള ഈ ഒരു സ്ഥലത്ത് പോലും ഹീറ്റ് വേവുകൾ ഉണ്ടാവുകയാണ്. അതായത് താപം പെട്ടെന്ന് വർദ്ധിക്കുകയാണ്, താപതരംഗങ്ങൾ ഉണ്ടാവുകയാണ്. 50 ഡിഗ്രി സെൽഷ്യസിലൊക്കെ കേരളത്തിൻ്റെ താപനില എത്തപ്പെടുന്നു എന്നാൽ, ഇപ്പോൾ പാലക്കാടൊക്കെ 41-42 എത്തി നിൽക്കുന്നു. കണ്ണൂർ ജില്ല പോലെ 22-23 ഡിഗ്രി സെൽഷ്യസിൽ നിലനിന്നിരുന്ന ഒരു സ്ഥലത്ത് താപനില 35-37 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുന്നു. അപ്പോൾ ഉണ്ടാകുന്ന താപതരംഗത്തിൽ സസ്യജീവിതം ജന്തുജീവിതം ഒക്കെ തന്നെ ഇല്ലാതാവുകയും അത് വരൾച്ചക്കും വെള്ളപ്പൊക്കത്തിനും ഒക്കെ തന്നെ കാരണമായി തീരുകയും ചെയ്യുന്നു. കാട് കത്തുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്തു പോവുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതേസമയത്ത് 900 ഡിഗ്രി സെൽഷ്യസിലൊക്കെ കാട് നിന്ന് കത്തുമ്പോൾ അവിടെ മണ്ണിനെന്ത് സംഭവിക്കുന്നു? അതിൻ്റെ രാസഘടന മൊത്തമായി മാറുകയാണ്. അടുത്ത മഴയത്ത് വെള്ളം, നമ്മുടെ ചട്ടിയൊക്കെ തന്നെ പണ്ടുകാലത്ത് കലം മൺകലത്തിൽ അത് വെന്ത മണ്ണാണ്. അതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കഴിഞ്ഞാൽ നാം പറമ്പിലിടയിൽ അത് വളരെ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടിടും, കാരണം അതിൽ നീ ജീവൻ നൽകാൻ സാധ്യമല്ല. ഇത് ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയാണ് കാട് കത്തുമ്പോൾ കാട്ടിൽ മണ്ണിനുണ്ടാകുന്നത്. ആ മണ്ണിന് ആഹാരം കൊടുക്കാൻ പറ്റാതെ, ജീവജാലങ്ങളെ നിലനിർത്താൻ പറ്റാതെ അടുത്ത മഴക്കാലത്ത് പൂർണ്ണമായും മണ്ണൊലിപ്പുണ്ടാകുകയും പാറകൾ തെളിഞ്ഞു വരികയും വീണ്ടും ചൂട് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കാട് കത്തിക്കുക, പുൽമേടുകൾ കത്തിക്കുക എന്നൊക്കെ ഉള്ളത് ആഗോള താപനവുമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ പ്രസക്തമായ വിഷയങ്ങളാണ്. സങ്കീർണമായ പാരസ്പര്യങ്ങളുടെ, സങ്കീർണമായ ബന്ധങ്ങളുടെ സൂക്ഷ്മത തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ആകാവൂ. അപ്പോൾ മണ്ണെങ്ങനെ ഉപയോഗിക്കണം, വെള്ളം എങ്ങനെ ഉപയോഗിക്കണം, അന്തരീക്ഷത്തെ എങ്ങനെ ഉപയോഗിക്കണം, നമ്മൾ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളോട് നമ്മളുടെ ജൈവവും അജൈവവുമായ ചുറ്റുപാടുകളോട് നമ്മുടെ സമീപനം എങ്ങനെ ഇരിക്കണം, ജീവൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിച്ചു വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ അതിജീവനം മറ്റ് ഒരുപാട് ജീവജാലങ്ങളുടെ അതിജീവനവുമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. ഒരുപാട് ജീവികൾ
അന്യം നിന്നു പോകുന്നു. റെഡ് ഡാറ്റ ബുക്കിലൊക്കെ കയറിയിട്ടുള്ള അനേകം ആയിരക്കണക്കിന് ജീവജാലങ്ങൾ അനുദിനം എന്നേക്കുമായി ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമാവുന്ന ദയനീയമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരൾച്ചയും വെള്ളപ്പൊക്കവും, ഈ വരൾച്ച ഏറ്റവും കൂടുതലുണ്ടായിക്കോളും, മഴ മാറുമ്പോൾ വരൾച്ച, ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ ഇന്ന്, ഇന്ത്യയുടെ അവസ്ഥ, ലോകത്തിൻ്റെ അവസ്ഥ. എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് പ്രവചിക്കാൻ വയ്യാത്ത വിധം ആ മഴ ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. എല്ലാ മാസവും എല്ലാ ദിവസവും മഴ എന്നുള്ളൊരു, അതേസമയത്ത് മഴ മാറുന്നതിൻ്റെ തൊട്ട അടുത്ത ദിവസം നാം ചൂടുകൊണ്ട് എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പോവുകയുമാണ്. ഈ വരൾച്ചയും വെള്ളപ്പൊക്കവും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പണ്ട് പറയാ 99 വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ 1940 നമുക്ക് ഓർമ്മിക്കാൻ, ഇപ്പോൾ 2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നാം പറഞ്ഞത് 100 മുമ്പുണ്ടായ ആലപ്പുഴ വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ്. പക്ഷേ 19 വെള്ളപ്പൊക്കം ഉണ്ടായി, 20 വെള്ളപ്പൊക്കം ഉണ്ടായി, 21 വെള്ളപ്പൊക്കം ഉണ്ടായി. അതായത് നമുക്ക് 100 മുമ്പത്തെ കഥ എടുക്കേണ്ടതില്ല. അതുപോലെ തന്നെയാണ് വരൾച്ചയുടെ ഈ സ്ഥിതി. ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ വരൾച്ച, 1980 വരൾച്ച ഉണ്ടായിരുന്നു കേരളത്തിൽ. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പം നമുക്ക് 2019 വരൾച്ചയുണ്ടായിരുന്നു, 20 നല്ല മഴ പെയ്തിട്ടും വരൾച്ചയുണ്ടായിരുന്നു, 21 ഇതാ ഏറ്റവും കൂടിയ ഒക്ടോബർ മാസം മുതൽ തന്നെ ഇവിടെ വെള്ളപ്പൊക്കമാണ്. ഇനി എപ്പോഴാണ് വരൾച്ച ഉണ്ടാവാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ രീതിയിൽ ആഗോളതലത്തിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ വർധനവും താപനവും മനുഷ്യനെ, മനുഷ്യജീവിതത്തെ മാത്രമല്ല ലോകത്തെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ അത്യ അപകടകരമായി മാറ്റിയിരിക്കുന്നു. ആഗോളതലത്തിലുള്ള ഏറ്റവും വലിയ ജീവനാശം, ദ സിക്സ്ത് ഗ്രേറ്റ് എക്സ്റ്റിങ്ഷൻ എന്ന് ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന വൻ വിനാശത്തിൻ്റെ വക്കത്താണ് നമ്മൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആഗോള താപനമൊക്കെ തന്നെ, അല്ലെങ്കിൽ അതായത് കാലാവസ്ഥാ ദുരന്തമൊക്കെ തന്നെ ആ മാതിരിയുള്ള വലിയ ലോകവ്യാപകമായ ആഗോളമായ കെടുതികളിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചറിവ് നമുക്ക് അങ്ങേയറ്റം കൂടിയ ഉത്തരവാദിത്വ ബോധവും ചുമതലാബോധവും ഉണ്ടാക്കേണ്ടതാണ്. ഇത് മനുഷ്യർക്ക് മൊത്തത്തിലുണ്ടാവണം. മാത്രമല്ല നമ്മുടെ ഭരണകർത്താക്കളെ ഈ ചുമതലാബോധവും ഈ ഉത്തരവാദിത്വ ബോധവും ഉള്ളവരാക്കാൻ, സമ്മർദ്ദം ചെലുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് ഇതിൻ്റെ വലിയ കെടുതികളിൽ നിന്ന് ഒട്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിയൂ. നാം മനുഷ്യനെപ്പറ്റി വിവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ എത്രയോ ജീവവർഗങ്ങൾ അപ്രത്യക്ഷമായി പോയിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് കോസ്റ്ററിക്ക. കോസ്റ്ററിക്ക എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയെയും വേർതിരിക്കുന്ന ഒരു നാട് പോലെയുള്ള, അതിൻ്റെ ഒരു ഭാഗത്ത് അറ്റ്ലാന്റിക്, കിഴക്ക് ഭാഗത്ത് അറ്റ്ലാന്റിക് മഹാസമുദ്രവും പടിഞ്ഞാറ് വശത്ത് ശാന്തസമുദ്രവുമാണ്. ഈ രണ്ട് മഹാസമുദ്രങ്ങളുടെ ഇടയിൽ കിടക്കുന്ന വളരെ ചെറിയ നാട് പോലെയുള്ള പനാമ കനാലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ് കേരളം പോലെയുള്ള ഒരു കൊച്ചു രാജ്യമാണ് കോസ്റ്റാറിക്ക എന്ന് പറയുന്നത്. ആ കോസ്റ്റാറിക്കയിൽ ഉള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് മഴമേഘവനങ്ങളാണ്. മഴമേഘങ്ങൾ, സാധാരണ നമ്മുടെ നാട്ടിൽ മഴവനങ്ങളാണ്, മഴക്കാടുകളാണ്, പക്ഷെ അവിടെ മഴമേഘവനങ്ങളാണ്. കാരണം രണ്ട് കടലും ഉണ്ട് സാമീപ്യം കൊണ്ട് സദാസമയവും മഴമേഘങ്ങളെപ്പോലെ നിറഞ്ഞു കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇലയിൽ മുട്ടയിടുന്ന ഒരു ജീവിയാണ് സ്വർണത്തവള. ഇലകളിലാണ് അവ മുട്ടയിടുന്നത്, സാധാരണ മണ്ണിലെ. കാരണം എപ്പോഴും വെള്ളമുണ്ട്, ഇതിൻ്റെ മുട്ടകൾ എപ്പോഴും നനഞ്ഞിരിക്കണമല്ലോ, പുറന്തോടില്ലാത്തതാണ് അതിൻ്റെ മുട്ട. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും നനവ് കിട്ടണം. അതിന് ഇലയിൽ, തുറസ്സായ ഒരു ഇലയിൽ മുട്ടയിട്ടാൽ പോലും നനവ് കിട്ടത്തക്ക വിധം മഴമേഘങ്ങളുള്ള ആ നാട്ടിൽ നിന്ന് സ്വർണത്തവള അപ്രത്യക്ഷമായെങ്കിൽ എവിടെയാണ് അന്തരീക്ഷത്തിന് താപം കൂടിയിരിക്കുന്നത്? കേരളത്തിലാണോ, അല്ല പനാമയിലാണോ, കോസ്റ്ററിക്കയിലാണോ, അല്ല ലോകത്തെമ്പാടുമാണോ? ഇപ്പോൾ ലോകത്തെമ്പാടും ആഗോള താപനത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാം എത്തി നിൽക്കുകയാണ്. പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിതമായ ദുരുപയോഗവും ഭരണകൂടങ്ങളുടെ സുസ്ഥിരമായ പ്രകൃതി സംരക്ഷണമില്ലായ്മയുമാണ് പ്രകൃതിക്ഷോഭത്തിന് പ്രധാന കാരണമെന്ന് നമുക്കിതോടെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഓരോരോ വികസന പദ്ധതികളുടെ മറവിൽ പ്രകൃതിയെ തലങ്ങും വിലങ്ങും തുരന്നെടുത്തും തകർത്തെറിഞ്ഞും പ്രകൃതിക്ഷോഭത്തിന് ആക്കം കൂട്ടുന്നത് നമ്മുടെ ഭരണകൂടങ്ങളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും കോർപ്പറേറ്റ് പ്രമാണിമാരും ചേർന്നുള്ള ഗൂഢാലോചനയാണെന്നും നമ്മളിപ്പോൾ തിരിച്ചറിയുന്നു. ഇവരെയെല്ലാം പ്രതിരോധിക്കാതെ നമുക്കിനി അതിജീവിക്കാനാവില്ലെന്നുകൂടി നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു.